ലബോറട്ടറി എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ സഹായത്താൽ വിഷരഹിത മുട്ട ഉൽപ്പാദനത്തിന്റെ സാധ്യതകളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ദൈവം കനിഞ്ഞനുഗ്രഹിച്ച എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കോഴി വളർത്തലിന് അനുയോജ്യമായിട്ടും മുട്ടയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്ത കേരളം എന്ന സ്വപ്നം വിദൂരത്ത് തന്നെ. ജൈവകൃഷി വിപ്ലവത്തിലേക്ക് കുതിച്ചുയരാൻ വെമ്പൽ കൊള്ളുന്ന കേരളം ഏറെ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു രംഗം തന്നെയാണ് മുട്ടക്കോഴി കൃഷി. ജനസാന്ദ്രതയേറിയ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളും അനുകൂലമായാലും കോഴി വളർത്തലിൽ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് കേരളം നേരിടുന്നത്. അതിന് ഒരു പ്രതിവിധിയാണ് മൈക്രോ ലെയർ സിസ്റ്റം. ഞക്കാട് ഡി എസ് മന്ദിരത്തിൽ ആർ ദീപു, ആർ അമ്മു എന്നീ യുവദമ്പതികൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരാണ്. പോളിടെക്നിക് കഴിഞ്ഞ ദീപു, എം എസ് സി ബി എഡ് കഴിഞ്ഞ അമ്മു ദമ്പതികളുടെ ഉപജീവന മാർഗമായ ഒരു സ്വകാര്യ കമ്പനിയിലെ തൊഴിൽ നഷ്ടമായപ്പോൾ സ്വന്തമായ സ്ഥിര വരുമാനമുള്ള ഒരു തൊഴിൽ അന്വേഷണമാണ് ഈ ദമ്പതികളെ ഹൈടെക് മുട്ടക്കോഴി വളർത്തലിൽ എത്തിച്ചത്. വീടിനോട് ചേർന്ന് കാലിത്തൊഴുത്തിൽ 100 മുട്ടക്കോഴികളെ വളർത്താൻ തുടങ്ങിയ ഇവർ കുടുംബ ചെലവുകൾക്ക് മതിയായ വരുമാനം ലക്ഷ്യമാക്കി 500 കോഴികളെ വളർത്താൻ കഴിയുന്ന ഒരു ഫാം നിർമ്മിച്ചു. അതിൽ 300 കോഴികളെ വളർത്തി മതിയായ വരുമാനത്തോടെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ലഭ്യമാകുന്ന മുട്ടകൾ മുഴുവൻ വിറ്റഴിക്കുന്നതിന് ഒരു പ്രയാസവുമില്ലെന്ന് മാത്രമല്ല, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ മുട്ടകൾ ലഭിക്കണമെങ്കിൽ ഇനിയും ഫാം വലുതാക്കേണ്ടതുണ്ട്. പരിചരണങ്ങളിൽ ഏറെ ശ്രദ്ധ പതിപ്പിച്ചതുകൊണ്ട് വിജയകരമായി ഈ രംഗത്ത് മുന്നേറാൻ കഴിയുന്നു എന്ന് പറയുന്നു ഈ കർഷകൻ.